തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ചൈനയെയും ഇറ്റലിയെയും മറികടന്ന് കൊറോണ ബാധിതരുടെ എണ്ണം പെരുകി അമേരിക്ക സത്യത്തിൽ ദുരന്ത ഭൂമിയായി മാറുകയാണ് പതിനാറായിരത്തിൽ അധികം പേർക്കാണ് ഇന്നലെ ഒറ്റ ദിവസം അമേരിക്കയിൽ രോഗം സ്ഥിരീകരിച്ചത് നിലവിലെ കണക്കനുസരിച്ച് എൺപത്തിയൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്കാണ് അമേരിക്കയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് മഹാമാരി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ വൻതോതിൽ താറുമാറുകൾ വരുത്തിയിട്ടുണ്ട് മൂന്ന് ദശാംശം മൂന്ന് ദശലക്ഷം ആളുകളാണ് കഴിഞ്ഞയാഴ്ച യു എസിൽ തൊഴിൽ രഹിതർ ആയത് യു എസിൽ രോഗബാധയാൽ മരിച്ചവരുടെ എണ്ണം ആയിരം കവിഞ്ഞു ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് മരണസംഖ്യ ഉയരുന്നത് വൈറസ് ബാധ ആദ്യം റിപ്പോർട്ട് ചെയ്ത ചൈനയിൽ രോഗവ്യാപന നിരക്ക് കുറഞ്ഞതായാണ് റിപ്പോർട്ട് അതേസമയം ലോകത്താകമാനം രോഗബാധിതരുടെ എണ്ണം അഞ്ച് ലക്ഷം കവിഞ്ഞു ചൈനയ്ക്കും ഇറ്റലിക്കും ശേഷം കൊറോണ വൈറസിന്റെ ആഘാതം യു എസിലായിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂയോർക്കിലാണ് ഏറ്റവുമധികം പേർക്ക് രോഗം ബാധിച്ചിട്ടുള്ളത് രോഗികളെ ചികിത്സിക്കുന്നതിന് മതിയായ സൗകര്യമൊരുക്കുന്നില്ലെന്ന് ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ വിമർശനം ഉന്നയിച്ചിരുന്നു ചികിത്സാ സൗകര്യമൊരുക്കാനും വൈറസിനെ പ്രതിരോധിക്കാനുമുള്ള നടപടികൾക്കുമായി രണ്ട് ട്രില്യൺ ഡോളർ സർക്കാർ അടിയന്തര സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ താറുമാറായിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ആഴ്ചവരെ തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ രണ്ട് ലക്ഷത്തി എൺപത്തിയൊന്നായിരമായിരുന്നു എന്നാൽ ഇപ്പോഴത് മൂന്ന് ദശലക്ഷത്തിലധികം വർദ്ധിച്ച് മൂന്ന് ദശാംശം രണ്ട് എട്ട് ദശലക്ഷമായി ഉയർന്നതായി തൊഴിൽ വകുപ്പ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് ശേഷം യു എസിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് ആണിത് അതേസമയം കൊറോണ വൈറസ് പ്രതിസന്ധിയിൽ ലോകാരോഗ്യ സംഘടന ചൈനയുടെ പക്ഷം ചേരുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കൊറോണ വൈറസിനെ ട്രംപ് ആവർത്തിച്ച് ചൈന വൈറസ് എന്ന് വിശേഷിപ്പിച്ചത് വംശീയ നടപടിയാണെന്ന് കുറ്റപ്പെടുത്തിയ അമേരിക്കയിലെ മുഖ്യധാര മാധ്യമങ്ങളെയും കഴിഞ്ഞ ദിവസം ട്രംപ് വിമർശിച്ചിരുന്നു അഞ്ചു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേർക്ക് ലോകത്താകമാനം കൊറോണ ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപത്തിനാലായിരത്തി എൺപത്തി ഒൻപത് ആളുകൾ മരണപ്പെട്ടു എന്നാൽ ഇതുവരെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട് എന്നത് ആശ്വാസം പകരുന്നുണ്ട് ലോകാരോഗ്യ സംഘടനയുടെയും അതത് രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും യഥാസമയം വൈദ്യസഹായം തേടുകയും ചെയ്തവരാണ് രോഗമുക്തി നേടിയവർ എല്ലാം ഇൻ്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്